അടിമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ സോപ്പ് ഓയിൽ എന്ന വ്യാജന കളർ ചേർത്ത പച്ചവെള്ളം നൽകി കമ്പനി പ്രതിനിധി എന്ന പേരിൽ വന്നയാൾ വ്യാപാര ഉടമയിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയതായി പരാതി. 12 കുപ്പിയോളം കളർ ചേർത്ത പച്ചവെള്ളമാണ് സോപ്പ് ഓയിൽ എന്ന വ്യാജന കട ഉടമയ്ക്ക് നൽകി തട്ടിപ്പ് നടത്തിയത്. അടിമാലിയിൽ പ്രവർത്തിച്ചു വരുന്ന ആട്ടായം വ്യാപാര സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കമ്പനി പ്രതിനിധി എന്ന പേരിൽ വന്നയാൾ ഡിഷ് വാഷിനായുള്ള സോപ്പ് ഓയിൽ എന്ന വ്യാജന 12 കുപ്പിയോളം കളർ ചേർത്ത പച്ചവെള്ളം നൽകി കട ഉടമയെ പറ്റിച്ചത്. സോപ്പ് ഓയിൽ നൽകി പണം വാങ്ങി മടങ്ങുകയും അതിനുശേഷം സോപ്പ് ഓയിൽ ഒരാൾക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. സോപ്പ് ഓയിൽ വാങ്ങിയയാൾ കളർ ചേർത്ത പച്ചവെള്ളമാണ് തനിക്ക് തന്നതെന്ന് പറഞ്ഞ് സ്ഥാപനത്തിലെത്തിയതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. ഡിഷ് വാഷ് സോപ്പ് ഓയിലാണെന്നും പറഞ്ഞൊരു കമ്പനിയുടെ വണ്ടി വരികയും അവരെ ഇവിടെ വന്ന് ഡിസ്ട്രിബ്യൂട്ടറായി സംസാരിച്ച് ഞാനായിട്ട് സംസാരിച്ച് സോപ്പ് ഓയിൽ എന്നും പറഞ്ഞൊരു 12 കുപ്പി എനിക്ക് തരികയും അത് ഒരു കസ്റ്റമർക്ക് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അത് അവർ ഉപയോഗിച്ചത് വെറും പച്ചവെള്ളം എന്നും പറഞ്ഞ് ഇന്ന് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ബാക്കിയുള്ള കുപ്പിയൊക്കെ പൊടിച്ചു നോക്കുമ്പോഴും അതിലെല്ലാം പച്ചവെള്ളമാണ്, കളർ ചേർത്ത പച്ചവെള്ളം. അതുപോലെ തട്ടിപ്പാണ് അവർ നടത്തിയിരിക്കുന്നത്. അവരുടെ ഫോൺ നമ്പറല്ലാതെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും വിളിക്കുമ്പോൾ ഒരു പ്രതികരണമില്ല, ഫോൺ കട്ടാണ്. സിഐക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സാധനം മറ്റുള്ള കച്ചവടക്കാരും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള തട്ടിപ്പ് മൊത്തത്തിൽ വരുന്നുണ്ട്. വീടുകളിൽ വിൽക്കാൻ പോണ ഡിഷ് വാഷ് ഓയിലാന്നും പറഞ്ഞു വരുന്നൊന്നും ഒറിജിനലായിരിക്കില്ല, എല്ലാവരും ശ്രദ്ധിച്ച് വേണം. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ ലഭിച്ച നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് കട ഉടമ പറയുന്നു. ഡിഷ് വാഷിനായുള്ള സോപ്പ് ഓയിൽ എന്ന വ്യാജന 12 കുപ്പിയോളം കളർ ചേർത്ത പച്ചവെള്ളമാണ് കട ഉടമയ്ക്ക് നൽകിയത്. സംഭവത്തിൽ കട ഉടമ സിഐക്ക് പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് എന്തായാലും തട്ടിപ്പ് നേരിട്ടു. അടിമാലിയിലെ വ്യാപാര സ്ഥാപനത്തിൽ ഇത്തരമുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വ്യാപാര ഉടമകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും വ്യാപാര ഉടമ പറഞ്ഞു. തട്ടിപ്പായി വന്നയാളുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ടെന്നും ആളെ തിരിച്ചറിയുന്നവർ വിവരമറിയിക്കണമെന്നും കട ഉടമ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ നിരവധിയായ ഓൺലൈൻ തട്ടിപ്പുകളും മേഖലയിൽ ഏറിവരികയാണെന്നും പരാതി ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.